കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. യുവതിയെ പ്രലോഭിപ്പിച്ച് പലതവണ പീഡിപ്പിക്കുകയും സ്വർണവും പണവും തട്ടിയെടുക്കുകയും ചെയ്ത പാപ്പിനിശ്ശേരി സ്വദേശി ഷഫീഖാണ് അറസ്റ്റിലായത്. കണ്ണൂർ DYSP യുവതി പരാതി നൽകിയതിനെ തുടർന്ന് ഇയാളെ വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ലൈംഗികമായി പീഡിപ്പിച്ചതിനു പുറമെ 10 ലക്ഷം രൂപയും 85 പവൻ സ്വർണവും തട്ടിയെടുത്തുമെന്നും ആരോപിച്ച് കണ്ണൂർ അലവിൽ സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് മൊബൈൽ ഷോപ്പ് ജീവനക്കാരനായ ഷഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ യുവതിയുടെ അമ്മയുടെ സുഹൃത്തായിരുന്ന ഇയാൾ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. പിന്നീട് ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നു. 2007 യുവതിയുടെ അമ്മ അപകടത്തിൽ മരിച്ചതോടെയാണ് ഇയാൾ സംരക്ഷകൻ എന്ന നിലയിൽ ഇവരുമായി അടുപ്പം സ്ഥാപിച്ചത്. തുടർന്ന് അമ്മയ്ക്ക് ലഭിച്ച ഇൻഷുറൻസ് തുകയായ 10 ലക്ഷം രൂപയും 85 പവൻ സ്വർണ്ണാഭരണങ്ങളും പലപ്പോഴായി യുവതിയിൽ നിന്ന് തട്ടിയെടുത്തു. വസ്തുവിന്റെ ആധാരം കൈക്കലാക്കിയതായും പോലീസ് വ്യക്തമാക്കി. മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കുട്ടിയെ വിശ്വാസവഞ്ചന നടത്തി കുട്ടിയെ ലൈംഗികമായി വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പിന്നെ അത് ചീറ്റ് ചെയ്ത് ഗുരുതരമായ കുറ്റം നടത്തിയിട്ടുണ്ട്. വളവട്ടണം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ബാങ്കിനെ കബളിപ്പിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് ഷഫീഖ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.